പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷം നമുക്ക് നോമ്പ് വന്നിടത്തോളം വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു, കരയുകയായിരുന്നു. മുമ്പിനുകൾ വീടുകളിലിരുന്ന് കരയുകയായിരുന്നു. പഠിച്ചവനെ, ഈ മറമ്മദാൻ നഷ്ടപ്പെട്ടല്ലോ, ഇനി എന്താണ് അവസ്ഥ എന്നൊക്കെ ഭയന്ന് കരുതി. പക്ഷേ അൽഹംദുലില്ലാ, ഈ വർഷം പറയത്തക്ക പ്രശ്നങ്ങളും വന്നുവരെയില്ല. ഇനിയുള്ള ദിനങ്ങളും അവസാന ദിനങ്ങളും എല്ലാം തന്നെ ഇതുപോലെ നമുക്ക് ഇബാദത്ത് ചെയ്യുവാനും കർമ്മങ്ങൾ നടത്തുവാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. നാളെ റിയാൻ എന്ന കവാടത്തിൽ കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന കൂട്ടരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ ഞാൻ ഓതിവെച്ച ആയത്ത് സൂറത്തുൽ ബഖറയിലെ 183 184 രണ്ട് ആയത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നോമ്പിനെക്കുറിച്ച് രണ്ട് മൂന്ന് ആയത്തിലാണ് ഒതുക്കിയിട്ടുള്ളത്. കൂടുതലൊന്നും പറയാതെ രണ്ട് ആയത്ത് അല്ലെങ്കിൽ മൂന്ന് ആയത്തിൽ ഒതുക്കി. നിങ്ങൾ ഏത് നോക്കുക, ഇസ്ലാമിൻ്റെ ഏത് കർമ്മമായാലും അത് നോമ്പാവട്ടെ, അല്ല ഹജ്ജാവട്ടെ, അതല്ലെങ്കിൽ നിസ്കാരമാവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഒക്കെ സക്കാത്താവട്ടെ, ഒക്കെ തന്നെ ഖുർആനിൽ പലയിടങ്ങളിലും പല സ്ഥലത്തും പ്രസ്താവിച്ചതായി കാണാം. ഉദാഹരണത്തിന് നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ വഖാമു സല, നിസ്കരിക്കണം, വാത്തു ജക്ക, നിങ്ങൾ നിസ്കരിക്കണം, നോമ്പ് നോക്കണം, അല്ല പിന്നെ ജക്കാത്ത് കൊടുക്കണം, അക്കീമുസല വാത്തു ജക്ക, അതായത് നിസ്കാരം നിലനിർത്തണം, നോമ്പ് കൊടുക്കണം. യുക്കീമുസല വയുത്തു ജക്ക, അതുപോലെ തന്നെ യുക്കീമുനസല വയുത്തുനസക്ക, ഇതൊക്കെ പല സ്ഥലങ്ങളിൽ. ഇതിന് ഹജ്ജിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഹജ്ജ് എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെ അത് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നോമ്പിനെക്കുറിച്ചാവട്ടെ ചുരുങ്ങിയ രണ്ട് മൂന്ന് ആയത്തുകളിൽ കൂടി അവസാനിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, ഈ റമദാനിലെ ഈ ആയത്തിറങ്ങിയത്, അതായത് ഈ നോമ്പ് നമുക്ക് നിർബന്ധമാകുന്നത് എപ്പോഴാണ്, ഹിജ്റ രണ്ടാം വർഷത്തിൽ ഷാബാൻ രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ഈ ആയത്തിറങ്ങുന്നത്, നോമ്പ് നിർബന്ധമാകുന്നതും. ഹിജ്റ രണ്ടാം വർഷം ഷാബാൻ രണ്ട് തിങ്കളാഴ്ച. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കും സിയാമു, നിങ്ങളുടെ പേരിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻഗാമികൾക്ക് എങ്ങനെയാണോ നോമ്പ് നിർബന്ധമാക്കിയത് അതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തക്കും, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവാൻ വേണ്ടി. അതായത് ഈ നോമ്പ് നമുക്ക് പ്രധാനം എന്താണ്, അതായത് ഫമൻ ഖാന മിൻകും മരീദൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗിയായാലോ, ഔ അലാ സഫരിൻ, വല്ല യാത്രയിലോ മറ്റോ ആണെങ്കിലോ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഹർ, മറ്റൊരു ദിവസം ഈ നോമ്പ് നിങ്ങൾ എടുത്ത് പൂർത്തിയാക്കണം. അതല്ലെങ്കിൽ അനല്ലദീന യുതീഖൂനഹു ഫിദ്യത്തും ത്വാമു മിസ്കീൻ, എന്നെ സാധിപ്പുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, പാവപ്പെട്ടവൻ്റെ ഒരു ഭക്ഷണം ഒരു നോമ്പിന് പകരമായി കൊടുക്കണം. ഫമൻ തതവ ഖൈറൻ ഫഹുവ ഖൈറുല്ല, ആരെങ്കിലും സ്വന്തം നിനക്ക് നന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് അവനക്ക് നന്മയാണ്. വഅൻ തസൂമു ഖൈറുല്ലക്കും, നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. ഫർളായ നോമ്പ് നമുക്ക് മൂന്ന് തരത്തിലുണ്ട് സുഹൃത്തുക്കളെ. ഒന്ന്, നമ്മൾ ഈ എടുക്കുന്ന റമദാൻ മാസത്തിലെ നോമ്പാണ്. പിന്നെ സിയാമുൽ മൻസൂർ, നേർച്ചയാക്കിയ നോമ്പുകൾ. ചില ആൾക്കാർ ചിലപ്പോൾ അള്ളാഹുവിന് ഞാൻ 100 നോമ്പ് നേർച്ചയാക്കി എന്ന് പറയുന്നതായിരിക്കുക. അള്ളാഹുവോ റസൂലോ അള്ളാഹുവിൻ്റെ കിതാബിലോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലോ ഒന്നും ഉൾപ്പെടാതെ നമ്മളെ നാവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ചില നിർബന്ധങ്ങൾ, അതാണ് നേർച്ച. ഒരാളൊരു 10 നോമ്പ് നേർച്ചയാക്കി, ആ നോമ്പ് നേർച്ച വീട്ടണം, അല്ലെങ്കിൽ ശിക്ഷ കിട്ടും. പിന്നെ മൂന്നാമത്തെ ഒരു നോമ്പുള്ളത് സിയാമുൽ കഫാറാത്ത്, പ്രായശ്ചിത്തത്തിൻ്റെ നോമ്പാണ്. അതും നിർബന്ധമാണ്, സുന്നത്തല്ല. ചില വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രായശ്ചിത്തമായി ചെയ്യേണ്ട നോമ്പുകളാണ്. ഇപ്പോൾ ഞാൻ നോമ്പ് റമദാനിനെ കുറിച്ചാണ് പറയുന്നത്, സമയം ഉണ്ടെങ്കിൽ അതും വിവരിക്കാം ഇൻഷാല്ലാ. ഈ റമദാൻ നോമ്പിൽ നമ്മൾ പാലിക്കേണ്ട കുറേ ചിട്ടവട്ടങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ നോമ്പ് നിർബന്ധമാക്കി, ഈ നോമ്പ് നിലനിർത്തിക്കൊണ്ടുപോകാൻ, അതായത് അസ്സൗമു ജുന്ന, അതായത് നോമ്പ് എന്നുള്ളത് പരിചയമാണ്. ലം യഖരിക, നിങ്ങൾ അതിനെ തകർത്ത് കളയാൻ പാടില്ല. നിങ്ങൾ നോമ്പിനെ നിങ്ങൾ തകർത്ത് കളയരുത്. അള്ളാഹു റസൂൽ പറഞ്ഞതാ. എങ്ങനെയാ നോമ്പ് തകർക്കുക? കദിബുൻ, ഒന്ന് കളവ് കൊണ്ടാണ് തകരുക. മറ്റൊന്ന് ഗീബത്തുൻ, പരദൂഷണം കൊണ്ടാണ് ഇത് തകരുക. കളവിൽ നിന്ന് ഒരുവിധ ആളൊക്കെ ഒരു പരിധി വരെ പിടിച്ചു നോക്കും, കളവ് പറയാതെ ഒപ്പിക്കാൻ ശ്രമിച്ചു നോക്കും. ചിലപ്പോൾ ഒരബദ്ധത്തിലോ മറ്റോ വല്ല കളവ് വന്നു പോയാലായി. എന്നാൽ ഗീബത്ത് അങ്ങനെയല്ല സുഹൃത്തുക്കളെ. ഈ നിൽക്കുന്ന ഞാനായാലും പണ്ഡിതനായാലും പാമനായാലും കാദിയായാലും കുത്തുബ ആയാലും വലിയ ഉസ്താദായാലും ഒക്കെ ഗീബത്ത് അബദ്ധത്തിൽ എല്ലാവർക്കും വന്നു പോകുന്ന ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഗീബത്തിന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല.
നമ്മൾ എന്തെങ്കിലും നിൽക്കുമ്പോൾ ഓനെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് ആ ഓൻ എന്താണ്, ആ ഓൻ ഇഷ്ടപ്പെടാത്ത വാക്കാണെങ്കിലോ പണി കിട്ടി, അന്നത്തെ നോമ്പ് പോയി. ദൈവത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരാലും ഏത് സമയത്തും വന്ന് ഭവിക്കാൻ പറ്റുന്ന ഒരു വിപത്താണ്, ശ്രദ്ധിക്കാതെ വരാവുന്നതാണ് ദൈവത്ത് എന്ന് പറഞ്ഞാൽ. എന്താ ഒരാൾ ഒരാളെ കൊണ്ട് പരിദോഷണം പറഞ്ഞപ്പോൾ സഹാബക്കൾ എന്താ ചോദിച്ചത്, യാ റസൂലല്ലാ, ഒരു മനുഷ്യനെ കുറിച്ച് ഗീബത്ത് നിങ്ങൾ പറയാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ആ പറഞ്ഞ കാര്യം അയാളിൽ ഉള്ളതാണെങ്കിലോ, ഇല്ലാത്തതല്ല ഉള്ളതാണ് പറഞ്ഞത്, പക്ഷെ അയാൾക്ക് ഇഷ്ടപ്പെടില്ല, അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല പറഞ്ഞത് എങ്കിൽ അതാണ് ഗീബത്ത്. ഇനി ഇല്ലാത്തതാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ കളവും കൂടി നിങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അയാൾ നമ്മളെ നേരെ നടന്നടുക്കുന്നു, അപ്പം മറ്റയാൾ പറഞ്ഞ് അയാൾ വരുന്നുണ്ട് എന്ന് വന്ന് ശബ്ദം താഴ്ത്തുകയും സംസാരം നിർത്തുകയാണെങ്കിലോ, അതിൻ്റെ പേരാണ് ഗീബത്ത്. അയാൾ കേട്ടാൽ പ്രശ്നമാവും. അത് നമ്മളിൽ നിന്ന് മിക്ക ആൾക്കാർക്കും സംഭവിക്കും, അത് പലപ്പോഴും. അത് നമ്മൾ നല്ല നിയന്ത്രണവും കടുത്ത നിയന്ത്രണം ഇല്ലെങ്കിൽ അത് നമുക്ക് പിടിച്ചു നിർത്താൻ വലിയ പാടാണ് ഗീബത്ത്. കളവിനെ സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും, വിചാരിച്ചാൽ ഗീബത്ത് എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധയും നാവിനെ ശക്തമായി പിടിച്ചു കെട്ടാൻ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ പിടിച്ചു കെട്ടാൻ പറ്റൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞത്, മൻ ഖാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാ ഔ ലിയസ്മുത്. നിങ്ങൾ അള്ളാഹുവിനും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ നിങ്ങൾ പിന്നെ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. നോമ്പുകാരൻ പ്രത്യേകിച്ചു ഒരു നോമ്പുകാരനും വല്ല ചണ്ട കൂടുകയോ വല്ല ബഹളത്തിലോ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണ് എന്താ പറയണ്ടേ, ഇനി അനസായും ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണം, അവനോട് പ്രതികരിക്കാൻ നിൽക്കരുത്. അപ്പോൾ നോമ്പ് എത്രത്തോളം രാവിലെ സ്വഭയം നിൽക്കരുത്. നമുക്കറിയോ നമ്മൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വയറ്റിൽ മാത്രമല്ല നോമ്പ്, നമ്മളെ കാലിന് നോമ്പ് വേണം, നമ്മളെ കൈക്ക് നോമ്പ് വേണം, നമ്മളെ കണ്ണിന് നോമ്പ് വേണം, നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പ് വേണം. ആ അതാ കണ്ണിൻ്റെ നോമ്പ് എന്താ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കരുത്, കണ്ണിന് നോമ്പുണ്ട്, തെറ്റിലേക്കൊന്നും പോകരുത്. അതുപോലെ നാവിൻ്റെ നോമ്പ്, നാവ് കൊണ്ട് വേണ്ടാത്തതും സംസാരിക്കാൻ പാടില്ല, അള്ളാവിന് ഇഷ്ടപ്പെട്ടതേ സംസാരിക്കാൻ പാടുള്ളൂ. അതുപോലെ കൈയിൻ്റെ കാലിൻ്റെ ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ആ നോമ്പിനെ നമ്മൾ തകർക്കാതിരിക്കാൻ അള്ളാഹു പ്രത്യേകം റബ്ബിനോട് പ്രാർത്ഥിക്കുക, ഗീബത്ത് എന്ന വിഷയത്തിൽ അകന്നു നിൽക്കാൻ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അള്ളാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലി റിപ്പോർട്ട് എന്ന് പറയുന്നത്, മൻ സാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാനിലെ നോമ്പ് എടുത്തു, എന്താണ് അവർ ചെയ്തത്, എങ്ങനെയെങ്കിലും നോമ്പെടുക്കലല്ല, ഈമാനൻ വഹ്തിസാബൻ എന്നാ പറഞ്ഞത്. ഈമാനും വേണം, അതായത് ഈമാൻ അതായത് വിശ്വാസം, അടുത്ത കടുത്ത വിശ്വാസം വേണം, ഉറച്ച വിശ്വാസവും വേണം. വഹ്തിസാബൻ എന്ന് പറഞ്ഞാൽ ഈ നോമ്പിന് അല്ലാഹ് എനിക്ക് പ്രതിഫലം തരണം എന്ന് ആഗ്രഹിക്കുന്ന നോമ്പായിരിക്കണം. എല്ലാവരും നോമ്പെടുക്കുന്നു, ഞാൻ നോമ്പെടുക്കുന്നു എന്നല്ല. ഈ നോമ്പ് എനിക്കൊരു കാരണവശാലും നഷ്ടപ്പെട്ടുകൂടാ, അള്ളാഹുവിൻ്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണം എന്ന ഉറച്ച ദൃഢവിശ്വാസത്തോടെ എടുക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയും കാണാം, മൻ കാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ ദംബി. ആരെങ്കിലും രാത്രി കാലങ്ങളിൽ നിന്ന് നിസ്കരിച്ചാൽ നോമ്പ് കാലത്ത് കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പലതും പല വിഷയങ്ങളും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ എടുത്ത നോമ്പൊക്കെ വെറുതെയാവും. നാളെ റയ്യാൻ എന്ന കവാടം അല്ലേ, നാളെ നോമ്പുകാർക്കായിട്ട് റയ്യാൻ എന്ന കവാടം നിങ്ങൾ കേട്ടതാണ് പലപ്പോഴും. ആ നോമ്പ് ആ കവാടത്തിൽ കൂടി പോകണമെങ്കിൽ എന്താണ് നോമ്പുകാർക്കേ പോകാൻ പറ്റുള്ളൂ. എന്താണ് ആ കവാടത്തിൽ വിളിച്ച് പറയുക, മലക്ക് പറയുക, ഐന സ്വാഇബൂൻ, എവിടെയാണ് നോമ്പുകാരൻ? ആ നോമ്പുകാർ അതിലേക്കൂടി പോയാൽ അതിലെ വാതിലടക്കപ്പെടും. റബ്ബിനോട് എപ്പോഴും പറയണം, നോമ്പെടുത്ത ഒരു വ്യക്തി നോമ്പ് തുറക്കാനുള്ള അവസരങ്ങളിലൊക്കെ പറയണം, പഠിച്ചവനെ നാളെ റിയാൻ എന്ന കവാടത്തിൽ ഐനസ്വാഇബൂൻ, നോമ്പുകാരെവിടെ എന്ന് പറയുമ്പോൾ അതിലൊരു മെമ്പറായി എനിക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കണം എന്ന് ദ്വായയും കൂടെ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോമ്പെടുക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നോമ്പിന് അത്താഴം കഴിക്കാതെ നിൽക്കാൻ പാടില്ല ആരും. അത്താഴം എന്താ പറഞ്ഞ്, തസഹറു ഫഇന്ന ഫിസ്സുഹുരി ബറക. അത്താഴം എന്താണ്, ബർക്കത്താണ്. ബർക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം കുറേ പണവും എനിക്ക് കുറേ ആൾക്ക് കുറേ ബർക്കത്തുള്ളതാണെന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ട്, പണമുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നല്ല. അള്ളാഹുവിൻ്റെ ബർക്കത്ത് എന്ന് പറയുമ്പോൾ അത്താഴത്തിന് എണീക്കുന്ന മടിക്ക് വീട്ടുകാരോട് വല്ല മൂക്കറ്റം നല്ലോണം കഴിച്ചിട്ട് അത്താഴത്തിനൊന്നും എന്നെ വിളിക്കേണ്ട, സ്വഭി വാങ്ങും വിളിച്ചാൽ മതി എന്ന് പറയലല്ല ശരി, അത്താഴം കഴിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞാൽ വാരി വലിച്ച് തിന്നണ്ട, അവനോട് ആവശ്യമുള്ള എന്തെങ്കിലും ലഘുവായി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വിളിക്കണം, അത് ബർക്കത്താണ്. ഇനി ആരെങ്കിലും അത്താഴത്തിൻ്റെ സമയത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം, എങ്ങനെയെങ്കിലും ഏതെങ്കിലും സമയത്തല്ല അത്താഴം കഴിക്കേണ്ടത്, കാരണം അത്താഴം പരമാവധി പിന്തിപ്പിക്കാനാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. 2 മണിക്കും 3 മണിക്കും എണീച്ച് തിന്നിട്ട് ഉറങ്ങലല്ല, ഏകദേശം സ്വബിയോടടുത്ത സമയം അത്താഴം കഴിക്കലാണ് ഏറ്റവും ഉത്തമം.
അതാ എങ്ങനെയാണ് സഹാബാക്കൾ നമുക്ക് ആ അത്തായത്തിന്റെ സമയം പരിചയപ്പെടുത്തുന്നത്? തസഹർന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? അത്താഴം കഴിച്ചു. സുമ്മ കുന്ന ഇല സല, അങ്ങനെ ഫജ്ർ നിസ്കാരത്തിന് സുബ്ഹിസ്കാരത്തിന് നമ്മൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു. കം കാന ബൈനഹുമ, ഈ അത്താഴത്തിന്റെയും ബാങ്കിന്റെ ഇടയിലുള്ള സമയം എത്രയാണ്? ബി ഖദരി ഖംസൂന ആയ, ഒരു 50 ആയത്ത് ഓതുന്ന സമയം അത്രേ ഉണ്ടായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്താഴം കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഉള്ളിൽ ബാങ്ക് കൊടുക്കും, ആ സമയത്ത് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് നഷ്ടങ്ങളാണ്. നേരത്തെ കഴിച്ച ആൾക്കാർ ചിലപ്പോൾ സോബിയൊക്കെ ഒഴിവാക്കിയിട്ട് ക്ഷീണത്തിൽ ഉറങ്ങിപ്പോവും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താ? അത്താഴം ഭിന്നിപ്പിക്കുക എന്നുള്ള ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. കാരണം അഹ്ലുൽ കിതാബിൻ്റെ ആൾക്കാർ, വേദക്കാരായ ആൾക്കാർ ഈ നോമ്പ് അത്താഴം വളരെ നേരത്തെയാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഫസ്ലി ബാ ബൈന സിയാമിന സിയാമി അഹ്ലുൽ കിതാബ് അകലത്ത് സിഹർ, കാരണം അവർ അത്താഴം കഴിക്കൂല അഹ്ലുൽ കിതാബിൻ്റെ ആൾക്കാർ. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. ഇനി നമ്മൾ നോമ്പ് തുറക്കുന്ന വിഷയത്തിലോ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടണം. ലാ യുസാലു അന്നാസ് മിൻ ഖൈരി അജ്ലിൽ ഫിത്ർ, അതായത് ഒരു മനുഷ്യൻ എത്ര വേഗം നോമ്പ് നോക്കാൻ ധൃതി കൂട്ടുന്നുവോ അത്രയും കാലം ജനങ്ങൾ നന്മയിലാണെന്നാണ് റസൂലുള്ള പറഞ്ഞത്. ചില പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാവും. വീട്ടിലെല്ലാം മേശപ്പുറത്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവും, ആണുങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. പെണ്ണുങ്ങൾക്ക് പിന്നെയും സാധനം എടുക്കുന്ന തിരക്കില്ല, അങ്ങനെ പാടില്ല. ആ ബാങ്ക് കൊടുക്കുന്ന ആദ്യ സമയത്ത് തന്നെ ഈത്തപ്പഴം വയറ്റിലെത്താൻ വേണ്ടി അവരെ നിർബന്ധിക്കണം. സ്ത്രീകളായിരിക്കും ഏറ്റവും പിന്നിലോട്ട് നിൽക്കുക, കാരണം എത്രയോട് ഇത്രത്തോളം കാത്തു നിന്നില്ലേ, ഇനി അതും കൂടിയാണ് കൊണ്ടക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം എല്ലാവരും കഴിക്കുമ്പോൾ തന്നെ അവർ ഈത്തപ്പഴം വെള്ളം എന്തോ കഴിച്ച് മുറിക്കലാണ് ഏറ്റവും പ്രധാനം, വളരെ പ്രധാനമായ ഒരു കാര്യങ്ങൾ. അതുപോലെ തന്നെ അള്ളാഹുന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു, ഇദാ ജാഅ റമളാൻ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന വഉലിഖത്ത് അബ്വാബുൻ നാർ വസുഫിദത്തി ശയാത്തീൻ. ഇനി റമദാൻ വന്നു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും? നരകത്തിൻ്റെ വാതിലടക്കപ്പെടും, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരും, അതുപോലെ പിശാചിനെ ബന്ധിക്കപ്പെടും. നിങ്ങൾ നോക്ക് സുഹൃത്തുക്കളെ, റമദാൻ ആകുമ്പോൾ നമുക്കുണ്ടായ മാറ്റങ്ങൾ എത്രയാണ് അല്ലേ? റമദാൻ ഉണ്ടാ, ഇപ്പം നമ്മൾ റമദാൻ അല്ലാത്ത കാലത്താണെങ്കിൽ ഈ പള്ളീൻ്റെ മുമ്പിൽ ഈ ഖുതുബ ആകുമ്പോൾക്ക് വാതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾ ഒരിക്കലും ഉണ്ടാവലില്ല. ഞാൻ പലപ്പോഴും ഇവിടെ ഖുതുബക്ക് വന്നിട്ടുള്ള ആളാണ്. ഇപ്പോഴെന്താണ്, അവിടെ നിന്ന് നോക്കുമ്പോൾ ആളുകൾ ഫുള്ളാണ്. എന്താണ് ഈ സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സഹായം നമുക്കിതിലുണ്ടെന്നുള്ളതാണ്. പിശാചിനെ ബന്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്നത്. പിശാചിനെ കയറൂരി വിട്ടെങ്കിൽ ഇത്രമാത്രം വിശാലത നമുക്ക് കാണിക്കാൻ കഴിയില്ല. നമ്മൾ പിന്നെയും വീട്ടിൽ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഖുതുബ പകുതി ചെയ്യുമ്പോഴേക്കെ വീട്ടിൽ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ റമദാൻ അള്ളാഹുവിൻ്റെ പ്രത്യേക ഒരു ഒരു വലയം നമുക്ക് കിട്ടുന്നുണ്ട്. ഇബ്ലീസിൻ്റെ ശർറ് നമുക്ക് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം നല്ലപോലെ ചെയ്യണം. ഖുറാൻ ഈ റമദാൻ മാസത്തിൽ ഇറങ്ങിയ സൂറത്ത് ഖുറാനാണ്. ഇതുകൊണ്ടാണ് ഈ മാസത്തിൽ നോമ്പെടുക്കാൻ, അതായത് മദീനയിൽ ദർസ് നടത്തുന്ന മാലിക് ബിൻ അനസ് റഹിമഹുള്ള, അതായത് രണ്ടാമത്തെ ഇമാം, മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ രണ്ടാമത്തെ ആളാണ്. അബൂ ഹനീഫ കഴിഞ്ഞാൽ ഇമാം മാലിക് ബിൻ അനസ്. ആ മാലിക് ബിൻ അനസ് പറഞ്ഞെന്താ അറിയോ? റഹിമഹുള്ള, ഖുറാൻ അദ്ദേഹം മദീനത്തെ ദർസിൽ കിതാബ് അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ മുവത്തഖ് എന്ന ഹദീസ് ഗ്രന്ഥം പഠിപ്പിക്കാറുണ്ട്. പക്ഷേ റമളാനായാൽ ഖുർആാനിന് വളരെ മുൻതൂക്കം കൊടുക്കുകയും ഖുർആാനെ കൂടുതൽ പഠിക്കാൻ അവസരം ചോദിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ഖുർആാനിലേക്ക് തിരിയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ധാരാളം ഖുർആൻ ഓതി തീർക്കുകയും ചെയ്യണം. അതുപോലെ ദാനധർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ നമ്മൾ ഈ റമളാനിൽ നല്ലോണം വർദ്ധിപ്പിക്കണം. അതായത് ഒരു കൊടുങ്കാറ്റ് പോലെ എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഞാൻ ദാനധർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ കൊടുങ്കാറ്റ് പോലെയാണ്, കൊടുങ്കാറ്റ് വീശും പോലെയാണ് ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നത്. കാരണം അതാണ് സൂറത്തുൽ ബഖറയിലെ 261-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ? മസലുല്ലദീന യൂഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമഥലി ഹബ്ബത്തിൻ അംബതത് സബ സനാബില ഫീ കുല്ലി സുംബുല അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ ധനം ചെലവഴിക്കുകയാണെങ്കിൽ കമസലി ഹബ്ബത്തിൻ, അതൊരു ധാന്യമണിയുടെ ഉദാഹരണം പോലെയാണ്. കമസലി ഹബ്ബത്തിൻ അമ്പത്തത് സനാബില, ആ ധാന്യമണി 7 കതിരുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഫീ കുല്ലി സുംബുലത്തിൻ മിയത്തു ഹബ്ബ, ഓരോ കതിരു മണികളിലും 100 വിത്തുകളും മണികളുമുണ്ട്. വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് എത്രയോ ഇരട്ടി കൊടുക്കും.
വിശാലതയും കാണിക്കുന്നവനാണ് അള്ളാഹു. അങ്ങനെ നോക്കി നമ്മളിപ്പം മിക്ക പള്ളികൾ, നമ്മുടെ അടുത്ത പള്ളികൾ കണ്ടമാനം ബംഗാളിൽ നിന്നും അതുപോലെ ബീഹാരിൽ നിന്നുമൊക്കെ മദ്രസ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് കണ്ടമാനം ആൾക്കാർ പള്ളികൾ നിറഞ്ഞ്, ഒരിക്കലും മനസ്സുകൊണ്ട് അവർ വെറുക്കരുത് സുഹൃത്തുക്കളെ. കാരണം ആ നാട്ടിൽ നിന്നൊക്കെ വരുന്ന മനുഷ്യന്മാർ, അതായത് മിനിയാണ് ഒരു ബീഹാരി വന്നിട്ട് നമ്മളെ പള്ളി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു 100 റുപ്യ മാസത്തിൽ ഫീസ് തരാമെന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആളെ കിട്ടാത്ത നാടാ ബീഹാർ എന്ന് പറഞ്ഞ്, അത്രയും ഗതികെട്ടിട്ട് ജീവിക്കാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും ദരിദ്രം നിൽക്കുന്ന ഒരു നാടാണ് ബീഹാർ. 51% ആൾക്കാരും ദരിദ്രരാണ്, കേരളത്തിൽ വളരെ കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേ ഇന്ന് ഇപ്പം ഞാൻ ഉച്ചക്കും കൊടുത്ത് അസറിനും വരുന്നു, ഇനി മകരിബിനും ആളുണ്ട്, ഇതെന്ത് വരുത്താന്ന് അങ്ങനെ പറയാൻ പാടില്ല. എടുത്തത് മുഴുവൻ പോയി പോവും. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മൾ ഈ കേരളത്തിൽ ചില സുഭിക്ഷതകളുണ്ട്, അത്യാവശ്യ സമ്പത്തുകളുണ്ട്, പണങ്ങളുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും അറിയാം കേരളീയർ പൊതുവെ സുഭിക്ഷരാണ്, നല്ല സമ്പത്തുള്ളവരാണ്, കണ്ടറിഞ്ഞ് സഹിക്കുന്നവരാണ്. അങ്ങനെയാണ് അവർ വരുന്നത്. അവർ വരുമ്പോഴുണ്ടെങ്കിൽ 10 കൊടുക്കുക, കയ്യിലുള്ളതിനനുസരിച്ച് കൊടുക്കുക, നല്ല വിചാരം മാത്രം അവരെ കുറിച്ച് വിചാരിക്കുക. ഇവനൊക്കെ ചിലപ്പോൾ തട്ടിപ്പാ എന്നുള്ള ദുശ്ചിന്ത ഉണ്ടാകാനേ പാടില്ല. കഴിയുന്നത് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല വാക്ക് പറയുക, ചെറുതങ്ങ് ചെറുത്. ഒരിക്കലും അവരെ മടക്കരുത്. കാരണം അവരുടെ നാടുകൾ നിങ്ങളറിയോ, നമ്മുടെ കേരളം ഒഴിച്ച് മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ മുസ്ലിങ്ങൾ പെടുന്ന പാടുകൾ, കഷ്ടപ്പാടുകൾ, എത്ര വിഷമങ്ങളാണ് അനുഭവിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ ചിലർ സമ്പത്ത്, ചിലർ നോട്ടുകൾ അവിടെ എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രാർത്ഥനയായിരിക്കാം ഈ കേരളത്തിൽ നമ്മൾ ഈ കാണിക്കുന്ന ദൂർത്തിനും തമ്മാലിത്തത്തിനും തോന്നിയവാസത്തിനല്ല നമ്മൾ ശിക്ഷിക്കാത്തതെന്ന് ഞാൻ കരുതുന്നത്. അത്തരം ചില ദാനധർമ്മങ്ങൾ നമ്മൾ ഇവിടുന്ന് പോകുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് ശിക്ഷ ഇറങ്ങാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ഇപ്പോ ആയത്തിന്റെ രണ്ടായത് താഴെയുള്ള ആയത്തായത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധനം ചെലവഴിക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ മണ്ണും ഉണ്ടാകാൻ പാടില്ല, അതയും ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ട് വിഷയം വലിയ വിഷയമാണ് സുഹൃത്തുക്കളെ. നമ്മൾ എന്തെങ്കിലും ഒരു ദാനകർമ്മം ഒരാൾക്ക് കൊടുക്കുക, അതിങ്ങനെ മറ്റുള്ളവരോട് എടുത്തു പറയുക, ഞാൻ അവന് കൊടുത്തിട്ടാണ്, അവനൊക്കെ എങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഇന്നിങ്ങനെ നടക്കുന്നത്, പണ്ടൊക്കെ അവൻ എങ്ങനെയായിരുന്നു, പറയാൻ പാടില്ല. പറഞ്ഞത് പോയി പോവും. കൊടുത്തത് എടുത്തു പറയാനേ പാടില്ല, പാടില്ല. നമ്മൾ ഉദാഹരണത്തിന് ചില മക്കളെ പറയുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അവിടെ കിട്ടട്ടെ, നമ്മൾ സ്വന്തം മക്കളെ നല്ലപോലെ സംരക്ഷിച്ച് വളർത്തി യുവാവായി അവൻ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഓനും എൻ്റെ ഭാര്യയുള്ള ജീവിതം മാത്രമാണ് തിരിഞ്ഞു. നമ്മളൊരിക്കലും പറയരുത് എൻ്റെ മോനെ ഞാൻ ഇങ്ങനെയും കഷ്ടപ്പെട്ട് വളർത്തി, ഓൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല. കാരണം നമ്മൾ ഉണ്ടാക്കിയ മക്കളെ നമ്മളെ പോറ്റത് നമ്മുടെ കടമയാണ്. അവർ നമ്മളോട് പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ അവരെ വളർത്തിയതും പോറ്റിയതും പറഞ്ഞിട്ടാണോ നമ്മളെ മക്കളോട് പറഞ്ഞു നമ്മളെ പോറ്റതെന്നില്ല. നമ്മൾ നമ്മൾക്ക് ജനിച്ച സന്താനത്തിനെ പാറ്റലും വളർത്തലും പഠിപ്പിക്കുന്നത് നമ്മുടെ കടമയാണ്. അവൻ എന്തെങ്കിലും ജീവിതത്തോടെ നമ്മൾ തെറ്റിയും അവന് വേണ്ടി ദ്വാ ചെയ്യുക, പഠിച്ചവനെ എൻ്റെ മോൻ്റെ സ്വഭാവം നന്നാക്കി തമ്പുരാനെ, നല്ലവനായിരുന്നു എന്താണെന്നല്ല കൂട്ടുകെട്ടിലോ മറ്റോ പഠിച്ചു. അല്ലാതെ അവൻ്റെ സുഹൃത്തുക്കളോടും പുറത്തുള്ളവരോടും പറയാ എത്ര ഞാൻ ഓനെ കഷ്ടപ്പെട്ട ഓൻ കാണുന്നില്ലേ, ഓൻ പോ പാടില്ല. സുഹൃത്തുക്കളെ ഉപ്പമാർ പോലും അങ്ങനെ പറയാൻ പാടില്ല. അവർക്ക് വേണ്ടി രാത്രി കാലങ്ങളിൽ അവസാന യാമങ്ങളിൽ അള്ളാഹു ഒന്നാം ആകാശത്ത് വന്ന് എൻ്റെ അടിമ ചോദിക്കുന്നുണ്ടോ, കരഞ്ഞ് പറയാം ഓരോ പിതാവും ഓരോ മാതാവും വല്ല അബദ്ധങ്ങളിൽ എൻ്റെ മക്കൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കൊടുത്തതും അവരെ വളർത്തിയതും അവരെ കഷ്ടപ്പെട്ടതൊന്നും എടുത്തു പറയാൻ പാടില്ല. എടുത്തു പറഞ്ഞാൽ എടുത്തത് പറഞ്ഞ് വെറുതെ ആവും. അതൊക്കെ നമ്മുടെ കടമയാണ് മക്കളെ വളർത്തുക എന്നുള്ളത്. അത് അവർ ഇങ്ങോട്ട് വാങ്ങി ചോദിച്ചു വാങ്ങിയതല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ എന്ത് കരുതി മക്കളെ ഹങ്കരിക്കേണ്ടതില്ല. മാതാപിതാക്കളോട് കണ്ടുമ്പോൾ ജയിൽ അവർക്ക് വേറെ ബാധ്യതയുണ്ട്, അത് പറയുമ്പോൾ നമ്മൾ അത് പറയും ഇൻഷാ അല്ലാ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, മണ്ണും ഉണ്ടാകാൻ പാടില്ല, അരയും ഉണ്ടാകാൻ പാടില്ല. അതായത് ഈ മണ്ണ് തന്നെ എടുത്തു പറയും. ഏതൊരാൾക്കും ഇനി സ്വന്തം മക്കളുടെ കാര്യമല്ല, ഏതൊരാളോടും എന്തെങ്കിലും കൊടുത്താൽ എന്തിനധികം റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, നിങ്ങൾ വലത് കൈയോട് കൊടുക്കുന്നത് ഇടത് കൈ അറിയണ്ട, അത്രയും സ്വകാര്യമായിട്ട് വെച്ചു കൊടുത്തെ. എന്നാൽ ചില പരസ്യമായ ചില സംഭാവനകൾ കൊടുക്കുമ്പോൾ നമ്മൾ പരസ്യമായിട്ട് കൊടുക്കാൻ പറ്റൂ, കൊടുക്കണ്ടെന്നാണോ? അങ്ങനെയല്ല, കൊടുക്കാമെന്ന് കൂടാൻ പറയുന്നു. അല്ലദീന യൂഫിഖൂന അംവാലഹും ബില്ലൈലി സിർറൻ വഅലാനിയ ഫലഹും അജ്റുഹും മിൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവർ സമ്പത്തിനെ ചെലവാക്കുന്ന ചില ആൾക്കാർ
ബില്ലൈലി വന്നഹാരി, രാത്രിയിലും അവർ പകലിലും കൊടുക്കുന്നുണ്ട്. സിർറം വ അലാനിയ, രഹസ്യമായിട്ടാണെങ്കിൽ അങ്ങനെ, പരസ്യമായിട്ടാണെങ്കിൽ അങ്ങനെ ചെലവഴിക്കുന്നവരാണ്. അവർക്ക് എന്താണ്? ഫലഹും അജ്റുഹും മിൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ഒരു പേടിയും വേണ്ട, ഒരു ഭയപ്പാടും വേണ്ട. പരസ്യമായിട്ട് കൊടുക്കുന്നതിന് തെറ്റില്ല. നമ്മളറിയോ ഈ കൊടുക്കുന്ന സമ്പത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താറിയോ? നമ്മൾ ഏറ്റവും കുടുങ്ങിയ സമയത്ത് നമ്മൾ പൈസക്കാൻ ആവശ്യക്കായിരിക്കെ നമ്മൾ അതിൽ നിന്ന് തൊട്ട് എടുത്ത് കൊടുക്കും. അതിനുള്ള മൂല്യം ഭയങ്കരമാണ്. ഉദാഹരണത്തിന്, വലിയൊരു കോടീശ്വരൻ ഒരു ഇത്ര കോടി ഞാൻ ഇന്നൊരു സ്ഥാപനത്തിന് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു സുഹൃത്ത് ഇവിടെ നിന്ന് കണ്ണൂരിലേക്ക് ബസ്സിൽ കയറി പോകാൻ വേണ്ടി ചില്ലറ നാണയങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട്, 10-50 രൂപയിൽ താഴെ എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ അവിടെ പോയി ഒരു ചായ മറ്റോ കുടിക്കുക, അതിൻ്റെ തഷ്ടി ഇങ്ങോട്ട് തിരിച്ചു വരാം എന്ന രീതിയിൽ. അയാൾ ആ അവിടെ പോയി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോഴാണ് ഒരു നന്ന പാവപ്പെട്ട ഒരുത്ത കൈ നീട്ടുന്നത്. അതിൽ നിന്ന് ഒരു ചോറ് തിന്നാനുള്ള പൈസ ഒരു 20-30 രൂപ അയാൾ കൊടുക്കുമെങ്കിൽ ആ മറ്റേ കോടി കൊടുത്തതിനേക്കാൾ എത്രയോ താങ്ങായിരിക്കും അയാൾ ആ 20 രൂപ. കാരണം ഇയാളെ കയ്യിൽ സമ്പത്തില്ല, പൈസയില്ല, ഇയാളെ പൈസക്ക് ആവശ്യക്കാരനാണ്. ആ ആവശ്യക്കാരനായിരിക്കെ അവൻ്റെ വിഷമം കണ്ടിട്ടാണ് ഈ 10-20 രൂപ അയാളെ കയ്യിൽ വെച്ചു കൊടുത്തത്. മറ്റവൻ കോടി എടുത്തത് കൊടാന കോടി അവൻ്റെ ബാങ്കിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ പണ്ട മറ്റേ കോടിയേക്കാൾ അള്ളാഹുവിൻ്റെ തുലാസിൽ തൂങ്ങുന്നത് ഇവൻ്റെ 20 രൂപ. പക്ഷെ ദിയത്ത് നന്നാക്കണം, ഹൃദയം നന്നാക്കണം. കൊടുക്കുന്നതിന് ശപിക്കാൻ പാടില്ല, കൊടുത്തത് എടുത്തു പറയാൻ പാടില്ല, കൊടുത്താളെ മുഖത്ത് നോക്കിയിട്ട് ഇതാക്കാൻ പാടില്ല. ഇപ്പം ചില ആൾക്കാർ കൊല്ലം കൊല്ലം ചില ആൾക്കാരെ കണ്ടറിഞ്ഞ് കൊടുക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറവാണ്. സക്കാത്ത് കമ്മിറ്റിയിലൊക്കെ പോകുന്നുണ്ടില്ല. അപ്പോൾ കൊടുക്കുന്ന ആളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ സ്ഥിരം ഞാനൊരു പൈസയൊക്കെ തരുന്ന ഒരാളാന്ന് അങ്ങനെ വരുന്ന കാണുമ്പോൾ അയാൾക്കൊരു ചിലപ്പോൾ മുണ്ട് മാടിക്കട്ടൊക്കെ താത്ത് ഒതുങ്ങി നിന്ന്, അപ്പോൾ ചിലപ്പോൾ ഇവനെന്ത് ഇതൊന്നാണ് വീട്ടിൽ കൊണ്ട് കൊടുത്തതല്ലെങ്കിൽ അവനോട് കൽപ്പിക്കാന്നുണ്ട്. അതായത് ഞാനിങ്ങനെയൊക്കെ കൊടുക്കുന്നവനല്ല, അപ്പോൾ എനിക്കത് പറയാൻ പാടില്ല. പഠിച്ചവനെ ഓൻ്റെ അടുത്ത് വാങ്ങിയിട്ട് ഇപ്പോൾ കുടുങ്ങിയല്ല, ഇങ്ങനെയെല്ലാം എന്നെ കൽപ്പിക്കുന്നുണ്ട്, ആ ഉണ്ടാൻ പാടില്ല. അപ്പോൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക ഇസ്ലാമിൽ, വളരെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഇല്ലെങ്കിൽ തന്നെ പൊട്ടിയാൻ, അതുപോലെ റമദാനിലാകുമ്പോൾ 770, 700, 7000, 70,000 ഒക്കെയാണ് ഇതിൻ്റെ പ്രതിഫലങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ നോമ്പിൻ്റെ മറ്റൊരു വ്യത്യസ്തങ്ങളായ ഫർള് നോമ്പുകൾ വേറെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മന്തൂർ നേർച്ചയുടെ നോമ്പ്, ഒരാൾ നേർച്ചയാക്കിയാൽ നേർച്ച കടം വീട്ടേണ്ടതെന്ന്. പിന്നെ കഫ്ഫാറത്തിൻ്റെ നോമ്പാണ്, നിർബന്ധമായ നോമ്പ്. ഉദാഹരണത്തിന്, ഒരാൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു, അള്ളാഹുവിൻ്റെ പേരിൽ വല്ലാഹി ഞാൻ ഇന്നത് കൃത്യമായി ഞാൻ ചെയ്യാം എന്നൊരാൾ സത്യം ചെയ്ത് പറഞ്ഞു, ദൃഢത ഉറപ്പിച്ച് പറയണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം, അറബി പോലെ മിനിറ്റിന് ലാ വല്ലാ ഇതൊക്കെ ഇട്ട് പരിചയിച്ചാളാണ് ഞാനും. ആ പർച്ചലിന് പ്രശ്നമില്ല, അതിനൊന്നും അന്ന് പിടികൂടില്ല. കാരണം അത് അവൻ്റെ ലാംഗ്വേജിൽ വരുന്ന ഒരു വള്ളയാണ്, അവനെ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, അങ്ങനെ വായി തന്നെ അങ്ങനെ വരുന്നുകൊണ്ടേ ഇരിക്കും, അതിനുള്ള പിടികൂടില്ല. ലാ യുആഖിദുക്കും അല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും വലാകിൻ യുആഖിദുക്കും ബിമാ അഖദ്തുമുൽ അയ്മാൻ. നിങ്ങൾ അബദ്ധത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞു പോകുന്ന നിങ്ങൾ പിടിക്കൂല, അത് നിങ്ങളെ നാവ് നിങ്ങൾ കൊണ്ട് ചെല്ലിപ്പിച്ചതോ പറഞ്ഞു പോയതോ ആണ്, അത് പോട്ടെ, സാരമില്ല. പക്ഷേ ബിമാ അഖദ്തുമുൽ അയ്മാൻ, അതായത് ഒരാൾ കൽപ്പിച്ച് കൂട്ടി തറപ്പിച്ചും ഉറപ്പിച്ചും അള്ളാഹുവിനെ മുൻനിർത്തി ഒരു കാര്യം സത്യം ചെയ്താൽ അത് പാലിക്കണം. ഇനി പാലിച്ചിട്ടില്ലെങ്കിലോ പ്രായശ്ചിത്തമുണ്ട്. എന്താണ് പ്രായശ്ചിത്തം? അതായത് ലാ യുആഖിദുക്കും അല്ലാഹു ബിൽ ലഗ്വി ഫീ അയ്മാനിക്കും വലാകി യുആഖിദുക്കും ബിമാ അഖദ്തുമുൽ അയ്മാൻ ഫകഫാറതുഹു ഇത്അമു അശറത്തി മസാകീൻ. 10 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർക്കുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഫമല്ലം യജിദ്, ഇനി സാധിക്കുന്നില്ലെങ്കിലോ ഫസിയാമു സലാസത്തി അയ്യാം ദാലിക കഫാറത്തു അയ്മാനിക്കും ഇദാ ഹലഫ്തും. അതായത് നിങ്ങൾ സത്യം ചെയ്തതിൻ്റെ പേരിൽ 3 നോമ്പ് നിങ്ങളുടെ പേര് നിർബന്ധമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഉറപ്പാ. സുന്നത്ത് നോമ്പല്ല ഇത്, നിർബന്ധ നോമ്പാണ്. ഒരാളോട് ഞാൻ സത്യം ചെയ്ത് പറഞ്ഞാണ് അള്ളാഹുവിനെ മുൻനിർത്തി. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞത്, നമ്മൾ ഒന്നുകിൽ 10 പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, അതുമല്ലെങ്കിൽ എന്ത് ചെയ്യണം, 3 നോമ്പെടുക്കണം.
ഇനി രണ്ടാമത്തെ ഒരു കഫാറത്തിൻ്റെ നോമ്പ്, ഒരാൾ ഇവിടുന്ന് ഹജ്ജിന് പോവാണ്, രണ്ട് മൂന്ന് രീതിയിൽ ഹജ്ജുണ്ട്, തമത്വമുണ്ട്, കീറാനുണ്ട്, ഇഫ്രാദുണ്ട്. അപ്പം സാധാരണ കുടുംബസമേതം ഒരാൾ ഇവിടുന്ന് ഹജ്ജിന് പോകുമ്പോൾ തമത്വമാണ് അവൾ ചെയ്യുക, മിക്കവാറും ആൾക്കാർ അങ്ങനെയാണ്. ഭാര്യ കൂട്ടി കുടുംബസമേതം പോകുമ്പോൾ വളരെ നേരത്തെ മക്കത്തെത്തി, അങ്ങനെ മക്കത്തുനിന്ന് അവിടെ ഉംറയൊക്കെ നടത്തി, ഉംറയിൽ നിന്നൊന്നും ഒഴിവായി, അങ്ങനെ സാധാരണ ഭാര്യ ഭർത്തൃ ജീവിതമൊക്കെ ശാരീരിക ബന്ധങ്ങളൊക്കെ നടത്തി മക്കത്ത് തന്നെ കഴിയും. അങ്ങനെ ഹജ്ജിൻ്റെ ദുൽഹജ്ജ് എട്ടിൻ്റെന്ന് മീനയിൽ പോയി വീണ്ടും പിന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് ഹജ്ജിലേക്ക്, അതിനാണ് തമത്വം എന്ന് പറയുക. അങ്ങനെ എടുക്കുന്ന ആൾക്ക് ഒരു ബലിമൃഗം അവിടെ അറക്കേണ്ടതുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ആ ബലിമൃഗം അറക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ അതിന് പ്രായശ്ചിത്തമുണ്ട്. പ്രായശ്ചിത്തമെന്താണ്? ആ സിയാമ സലാസത്തി അയ്യാമിം ഫിൽ ഹജ്ജ്, ഹജ്ജ് വളയിൽ ഒരു മൂന്ന് നോമ്പ് അവൻ അവിടെ നിന്ന് എടുക്കണം. അങ്ങനെ ഇവിടെ നാട്ടിൽ വന്നാൽ ഏഴ് നോമ്പ് എടുക്കണം, എന്നാൽ മാത്രമാണ് പ്രായശ്ചിത്തമാവുക. പത്ത് നോമ്പായി. ഇത് സൂറത്തുൽ ബക്കറയിലെ 196-ാമത്തെ ആയത്തിലുള്ള വിഷയമാണ്. കഫാറത്താണത്, അത് പ്രായശ്ചിത്തത്തിൻ്റെ നോമ്പാണ്. മറ്റൊരു പ്രായശ്ചിത്തം എന്താണ്? ഒരു സത്യവിശ്വാസി അബദ്ധത്തിൽ ഒരാളെ കൊന്നുപോയി, കൊന്നതാണ്, മനഃപൂർവ്വമല്ല, മനഃപൂർവ്വം കൊന്നതിൻ്റെ അല്ല പറയുന്നത്, വേറെ വിഷയമുണ്ട്. ആ കൊന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അവർ ബ്ലഡ് മണി കൊടുക്കണം. നിങ്ങൾക്കറിയാലോ, ഗൾഫ് നാട്ടിലൊക്കെ അറിയാതെ ആ ബ്ലഡ് മണി കൊടുക്കാനില്ല, അവനക്ക് ഒരു നിലക്കും സാധിക്കൂല്ലെങ്കിലോ? സൂറത്തുൽ നിസാ 92-ാമത്തെ ആയത്തിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. വലിയ ആയത്തായതുകൊണ്ട് ഞാൻ ഓതുന്നില്ല. എന്താണ് പറയുന്നത്? തുടർച്ചയായ 60 നോമ്പെടുക്കണം രണ്ട് മാസം. ആ കൊലയാളി അബദ്ധത്തിൽ സംഭവിച്ചു പോയാണെങ്കിൽ അത് ചെയ്യണം അവൻ. ഈ മുത്തത്താബിയൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 58 നോമ്പ് ഒരാളെടുത്ത് ഡോക്ടർ എടുത്ത് ബോധം കിട്ടുവാണ് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ഇനി നോമ്പെടുക്കരുത്, നിങ്ങൾ സംഗതി അപകടത്തിലാവുന്ന വേണ്ട, 58 നോമ്പ് ക്യാൻസലാണ്, പിന്നെ രണ്ടാമത് എടുക്കണം. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ഈ ഈ 58 നോമ്പ് എടുത്തവൻ അത് മുത്തത്താബിയൻ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് മുത്തത്താബിയൻ. ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നമുക്ക് സൂറത്തുൽ മുജാദല എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله والله يسمع تحاوركما ان الله سميع بصير. അതായത് സൂറത്തുൽ മുജാദലിന്റെ ആദ്യത്തെ ആയത്ത് ഇറങ്ങാനുള്ള ഒരു കാരണം, ഔസുബിന് സാമിത് എന്ന് പറയുന്ന വയോധനായ പ്രായമുള്ള ഒരു സഹാബി, സ്വന്തം ഭാര്യ ഹൗല ബിൻത് സലബ കുറച്ച് പ്രായമായിട്ടുണ്ട്, രണ്ടാൾക്കും കുറച്ച് പ്രായമുണ്ട്, മക്കളുമുണ്ട്. അപ്പോൾ ഒരു ദിവസം വന്നേരം ഭാര്യയോട് അല്പം മാനസികമായി തെറ്റി കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു, അന്തി അല കലഹരി ഉമ്മി, നീ എൻ്റെ ഉമ്മാൻ്റെ മുതുക പോലെയാണ് എന്ന് പറഞ്ഞാൽ, അറബ് നാട്ടിലൊരു കാലത്ത് ഉള്ള ജാഹിലിയ സമ്പ്രദായത്തിൽ അങ്ങനെ ഒരാൾ ദേഷ്യം പിടിച്ച് പറഞ്ഞാൽ പിന്നെ അയാൾ ഉമ്മാൻ്റെ സ്ഥാനത്താണ് അയാൾ നിർത്തപ്പെടിനെ. ഉമ്മാനോട് എങ്ങനെ പെരുമാറാൻ പറ്റുമോ അതുപോലെ പെരുമാറും, ശാരീരിക ബന്ധങ്ങളൊന്നും പാടില്ല. പക്ഷേ അയാൾ ദേഷ്യത്തിന് പറഞ്ഞുപോയതാണ്. രണ്ട് ദിവസം കഴിഞ്ഞപ്പം അയാളുടെ ആവശ്യങ്ങൾക്കായി രാത്രി സമയത്ത് ഹൗല റളിയല്ലാഹുവിനെ സമീപിച്ചപ്പോൾ ഹൗല റളിയല്ലാഹുവിനെ തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞു, ഞാൻ ഇനി റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയ ശേഷം മാത്രമേ ഇതിന് എന്തെങ്കിലും പരിഹാരം കണ്ടതിന് ശേഷം മതി നിങ്ങളെ തൊടലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റി നിർത്തി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ വന്ന് പറഞ്ഞു, റസൂലുള്ളാഹ് എൻ്റെ ഭർത്താവ് ഔസ് ബിൻ സാമിത് പ്രായമുള്ള ആളാണ്, അയാൾ പോയാൽ അയാൾ അവശനാവും, അയാൾ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളും പട്ടിണിയാവും, എന്താണ് ഇതിൻ്റെ ഒരു വിധി? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, നിങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല, അതല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. അങ്ങനെയാണ് ഏഴാകാശത്തിൻ്റെ മുകളിൽ അർശിൻ്റെ മോളിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കിയത്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമ ഇന്നല്ലാഹ സമീഉ ബസീർ. അതായത് കഥ സമി അള്ളാഹു കൗലല്ലത്തി തുജാദിലുക ഫീ സൗജിഹ, നിന്നോട് നബിയെ താങ്കൾത്തോട് തർക്കിച്ച ആ സ്ത്രീയുടെ തർക്കം വല്ല കേട്ടിട്ടുണ്ട്? അള്ളാഹു വേറെ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. എന്നിട്ട് അള്ളാഹിന് പരിഹാരം പറഞ്ഞു കൊടുക്കാണ്, വല്ലദീന യുലാഹിറൂന മിൻ നിസാഇഹിം ഥുമ്മ യഊദൂന ലിമാ ഖാലൂ ഫതഹരീറു റഖബതിൻ മിൻ ഖബ്ലി അൻ യതമാസ. ഇതിൽ നിന്ന് പരിഹാരമായി അവൻ ചെയ്യേണ്ടത് അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് ഒരു അടിമനെ മോചിപ്പിക്കണം. ഫമല്ലം യജിദ് അതിന് സാധിക്കുകയില്ലെങ്കിൽ ഫസിയാമു ശഹ്റൈനി മുതതാബിഅൈനി മിൻ ഖബ്ലി
അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് തുടർച്ചയായ 60 നോമ്പെടുക്കണം. ഞാൻ പറഞ്ഞ 60 നോമ്പ് മുത്തത്താബി എന്ന് പറഞ്ഞാൽ അറിയാലോ, 58 നോമ്പെടുത്തുകൊണ്ട് കാര്യമില്ല, 60 തന്നെ പൂർത്തിയാക്കണം. ഒന്ന് കുറഞ്ഞാൽ അത് സ്വീകരിക്കൂല, എല്ലാം ക്യാൻസലാവും. അതിന് സാധിക്കില്ലെങ്കിലോ, അതിനും സാധിക്കില്ലെങ്കിൽ പാവപ്പെട്ട 10 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് അങ്ങനെ നിർത്തുകയാണ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടിച്ചാടി വരികയാണ്. ഹലക ഉമർ നശിച്ചുപോയി. ഒരു നോമ്പിൻ്റെ പകലിലാണ് ഓടിച്ചാടി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് റസൂലുള്ളാഹി അത്ഭുതത്തോട് ചോദിച്ചു, എന്താ ഉമർ, എന്താ പറ്റി? നേരം പറഞ്ഞ് നോമ്പിൻ്റെ പകലിൽ എൻ്റെ അണയെ ഞാൻ ചുംബിച്ചു പോയി. അപ്പോൾ റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഉമർ, നീ വുദു ചെയ്യാറില്ലേ 5 നമസ്കാരത്തിന്? അന്നേരം മലബല, നീ വായിൽ വെള്ളം കൊപ്പിളിക്കാറില്ലേ? അല്ല, നിൻ്റെ വുദു ശരിയാവോ? ഇല്ല, വുദു കൊപ്പിളിക്കാറുണ്ട്. അപ്പോഴും നിന്നെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അത്രയും കൂട്ടിയാൽ മതി. അപ്പോൾ ഒരാളൊരു അബദ്ധത്തിൽ നോമ്പിൻ്റെ പകൽ ഭാര്യ ചുംബിച്ചു പോവുക എന്നുള്ളത് ഒരു കുറ്റകരമല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, യുവാക്കളായ ആൾക്കാരും ആദ്യത്തെ നോമ്പൊക്കെ ആദരിക്കുന്ന ഒരു കൂട്ടത്തിലുണ്ടാവും. മംഗലം കഴിച്ചിട്ട് ചിലപ്പം 2 ആയിട്ടുണ്ടാവും, ആദ്യത്തെ നോമ്പായിരിക്കും. ഉമർ ഖത്താബിൻ്റെ സംഭവം വെച്ച് ചുംബിക്കാൻ നിന്നാൽ ചിലപ്പോൾ പണി കിട്ടും, ശ്രദ്ധിക്കണം. കാരണം ശിക്ഷ കടുത്തതാണ്, വളരെ ശ്രദ്ധിക്കണം. കാരണം 60 നോമ്പെടുക്കണം. റമദാനിൻ്റെ പകലിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധം നടത്തിയാൽ 60 നോമ്പ്, ശ്രദ്ധിക്കണം. യുവാക്കൾ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. കുറച്ച് പ്രായം കൊണ്ട് മുന്നിട്ടവർ പ്രശ്നമില്ല, കുറച്ച് പിടിച്ചാൽ കിട്ടുന്ന പ്രായമാകുമ്പോൾ ഓക്കെ. അല്ലാത്തവർ യുവാക്കളാകുമ്പോൾ ഈ മാതിരി പരീക്ഷണത്തിനും നിൽക്കരുത്, മാറി നിൽക്കരുത് തന്നെയാണ് കയർ. അല്ലെങ്കിൽ 60 നോമ്പ് തുടർച്ചയായി എടുക്കേണ്ട ഗതികേട് വരും. വലിയ പ്രശ്നം, 60 നോമ്പ് തുടർച്ചയായി എടുക്കുക തന്നെ വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. പൂർത്തിയാക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകിൽ 35 നോമ്പ് കഴിയുമ്പോൾ ഒന്നും കാര്യമായ അസുഖം വരിക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കിയെടുക്കാൻ കഴിയും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജാതി അപകടത്തൊക്കെ മാറി നിൽക്കണം. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രായശ്ചിത്ത നോമ്പുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോമ്പിൻ്റെ വ്യത്യസ്ത ഇനങ്ങളാണ്. നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആലൻ്റെ കൂലി കിട്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനും നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി വരാവുന്ന ദിനങ്ങൾ ചില്ലറ ദിനങ്ങളല്ല, 13 നോമ്പ് ഇന്ന് കഴിഞ്ഞു, ഇനി കുറഞ്ഞ നോമ്പേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഈ നോമ്പ് മുഴുവനായും പൂർണ്ണമായും അള്ളാഹു ലഭിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദ, അസ്തഗ്ഫിറുല്ലാഹ അലീം അലീ വലക്കും വസ്തഗ്ഫിറുന്നഹു الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. الله بنا سوشي شكوند بأي بطر كوند بأي نيما دل شكوند بأي شكوند جيوي كنية وندو قد يونر تغيان. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم بثلاثة آلاف من الملائكة منزلين. بلى إن تصبروا وتتقوا ويأتوكم من فورهم هذا يمددكم ربكم بخمسة آلاف من الملائكة مسومين. وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله إن الله عزيز حكيم. പരിശുദ്ധ ഖുർആനിലെ 3 സൂറത്തായ സൂറത്ത് ആലി ഇമ്രാനിലെ 123 മുതൽ 126 വരെയുള്ള 4 ആയത്തുകളാണ് ഞാൻ ഓതിയത്. വിഷയം മാറ്റുകയാണ്. റമദാൻ 13 നമ്മളുള്ളത്. ഇനിയിപ്പോൾ ഒരു 4 കഴിയുമ്പം ബദരീങ്ങളാണ്ട്, അല്ലെങ്കിൽ 17. നമ്മൾ കൂടെ കൂട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 17 വരെ റമദാൻ്റെ നോമ്പെടുത്ത് ആണ്ട് കഴിക്കുന്നതോടെ എടുത്ത നോമ്പ് മുഴുവൻ ബാത്തിലാക്കുന്ന ഒരു സമ്പ്രദായത്തിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. നമ്മുടെ കൂട്ടത്തിൽ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നവരുടെ അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ബദറും ബദരീങ്ങളും എന്താണ്, എന്തല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ബദറിൽ എന്താണ് സംഭവിച്ചത്? എന്തിനു വേണ്ടിയാണ് ബദറിലെ ബദരീങ്ങൾ യുദ്ധം ചെയ്തത്? ഹിജ്റ രണ്ടാം വർഷം റമദാൻ മാസം 17 പട്ടിണിപ്പാവങ്ങളായ സഹാബാക്കൾ വിശന്നു പൊരിഞ്ഞ വയറുമായി ബദറിൽ ഏറ്റുമുട്ടിയതാണ് സംഭവം. സുഹൃത്തുക്കളെ, കരഞ്ഞുപോവും കരഞ്ഞുപോവും. എന്താണ് അബൂജാഹിലും ഈ റസൂലുള്ളാഹിന്റെ ടീം തമ്മിൽ വ്യത്യാസം? എന്താണ് എന്താണ് ഇവരുടെ പ്രശ്നം? എന്തുകൊണ്ടാണ് യുദ്ധം? ഈ ബദരീങ്ങളാണ്ട് കഴിക്കുന്നവരെ മനസ്സിലാക്കണം. അങ്ങനെയാണ് അവരാണ്ട് കഴിക്കൂല, അവർ ബദർ പോലും ഒന്നും കഴിക്കൂല, ബദർമാല പാടൂല. കാരണം അതിൽ മുഴുവൻ അപകടങ്ങളാണ്. ആ മൺമറഞ്ഞു പോയ ബദരീങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുക, അവരോട് തേടുക, അവരുടെ പേരിൽ നേർച്ചയാക്കുക എന്നിങ്ങനെയുള്ള ഈ മൗലൂദ് റാത്തിയും കഴിയുന്നതുകൊണ്ട് നവംബർ 17 വൃത്തിയായി കിട്ടും. അള്ളാഹിൻ്റെ എല്ലാം നോമ്പ് പോയി കിട്ടും. പണ്ട് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നമുക്ക് അള്ളാഹിൻ്റെ ഖുർആൻ നമുക്ക് ബദറിനെ കുറിച്ച് പറഞ്ഞെന്താ? ശരിക്കും പറഞ്ഞാൽ ബദർ യുദ്ധമായിട്ട് നടന്നതല്ല, അബൂ സുഫിയാനും ആൾക്കാരും ഒരു കച്ചവട സംഘത്തെ തടയാൻ റസൂലിനെ പോയതാണ്. ഇതാണ് സംഭവം തുടക്കം. ഒരു യുദ്ധത്തിനായിട്ട് ഒരിക്കലും പുറപ്പെട്ടതല്ല. അവരുണ്ടാക്കി കൊണ്ടിരുന്ന സമ്പത്ത് മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് ഉപയോഗപ്പെടുത്തും കണ്ടപ്പോൾ അവരെ തടയാനായിരുന്നു പരിപാടി. പക്ഷെ അത് യുദ്ധത്തിൽ കലാശിക്കുകയായിരുന്നു. വളരെ ശുഷ്കിച്ച 313 വരുന്ന സഹാബാക്കൾ, 1000 വരുന്ന ഖുറൈശികൾ. എന്താണ് ഇവരും തമ്മിലുള്ള വ്യത്യാസം? അബൂജഹലും ആൾക്കാരും പറയുന്നത് നിന്റെ അല്ലാ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു, മുഹമ്മദെ സമ്മതിച്ചു. പക്ഷേ ലാത്തയെയോ ഉസ്സയെയോ മനാത്തയെയോ തള്ളിപ്പറയാൻ നമ്മൾ ആളല്ല, അവരെയും കൂടെ കൂട്ടിപ്പിടിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സമയം അത് പാടില്ല. ലാത്തയോ ഉസ്സക്കോ മനാത്തയോ ഒന്നും കഴിയില്ല, അള്ളാഹിനെ മാത്രം നിങ്ങൾ വിളി. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പണി നടത്തിയത്. എന്നാൽ ആ അബൂജഹിൽ കില്ല പിടിച്ച് പറഞ്ഞു, പഠിച്ചവനെ ഈ യുദ്ധം മുഹമ്മദുമായിട്ടാണ്, നമ്മുടെ നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്ന ഇവൻ, ലാത്ത വേണ്ട, ഉസ്സ വേണ്ട, മനാത്ത വേണ്ട, അള്ളാഹ് മതിയെന്ന ഇവൻ പറയുന്നത്. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അങ്ങോട്ടുള്ള സർവ്വ ആൾക്കാരും നടന്നു പോകുന്ന ഈ ആചാരത്തിന് തെന്നി മാറി വന്ന ഈ മുഹമ്മദിനെ നീ പരാജയപ്പെടുത്തണേ. മുഹമ്മദ് നബി എന്താ പറയുന്നത്? തൂലിക്ക് ഹാദിഹിൽ ഉസാബ, പഠിച്ചവനെ ഈ ചെറു സംഘത്തെ നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ലാഹിലുള്ളക്ക് വേണ്ടിയാണ് പോരാടുന്നത്. ഈ സൈന്യത്തിന് ശക്തി കൊടുക്കണേന്ന് അല്ലേ അന്നായിരുന്നു റസൂല് കരഞ്ഞുകൊണ്ടാ പറഞ്ഞത്. നിങ്ങളിൽ ആത്തനെ നിർത്തിക്കോ, ഉസ്സനെ പോയി വായിക്കോ, മനാത്തനെ പോയി വായിക്കോ. അതന്നെയല്ലേ നമ്മുടെ സുഹൃത്തുക്കളായ സഹോദരങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബദരീങ്ങൾ എന്താണ് ചെയ്യുന്നത്? നേരെ എതിരി. ഒരാൾ യുദ്ധരംഗത്ത് ഒരു ശത്രു സൈന്യത്തിൽപ്പെട്ട ഒരാൾ സഹാബാക്കളെ കളിയാക്കാൻ വേണ്ടി വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു അയാൾ കൊല്ലാൻ പറ്റൂല സഹാബിക്ക്. കാരണം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ മനസ്സറിഞ്ഞ് പറഞ്ഞു, അല്ലാതെ പറഞ്ഞു എന്ന് അവനക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയൂ. അങ്ങനെയാണല്ലോ ഒരു സഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കയ്യിൽ വാള് തെന്നിപ്പോയപ്പോൾ പറഞ്ഞപ്പോൾ സഹാബി എന്ത് ചെയ്തു? അയാളെ കൊന്നു കളഞ്ഞു. തിരിച്ചുപോയ റസൂലുള്ളാഹി പറഞ്ഞു അവൻ എൻ്റെ വാള് നഷ്ടപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇന്നോട് ആരാ പറഞ്ഞു അങ്ങനെയാണ്? എനിക്ക് എൻ്റെ രഹസ്യം അറിയോ? അത്രയും കണിശമായ യുദ്ധമാണ് അവിടെ. ഇവർ രണ്ടുപേര് യുദ്ധം ചെയ്തിട്ട് അള്ളാഹുവെ ഈ ചെറു സംഘത്തെ ഇവിടെ തകർത്ത് കളഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനായിട്ട് ആരുണ്ടാവില്ല, നിന്നെ ആരാധിക്കുന്നവരുണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഓതി ആയത്ത് 3-4 ആയത്ത് വന്നത്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങൾ ബദറിൽ വെച്ച് ഏറ്റവും നിന്ദ്യനായി എളിയരായി നിന്ന സമയത്ത് അതിൽ അന്തും അദില്ല ഫലഅല്ലകും തഷ്കുറൂൻ. മുഅ്മിനീങ്ങളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഇറക്കപ്പെട്ട 3000 മലക്കുകളെ നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് മതിയാകുകയില്ലേ എന്ന് മുഅ്മിനീങ്ങൾ ചോദിച്ച സന്ദർഭം. അങ്ങനെ ഈ 3000 മറക്കപ്പെട്ട മലക്കുകളെ കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിച്ചാൽ പോരെ. അതായത് നിങ്ങൾ അതേ അങ്ങ് മതി, അങ്ങനെ മതി. എന്നിട്ട് വീണ്ടും അല്ല പറഞ്ഞു, ഇതുപോലെ തന്നെയുള്ള 5000 മലക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിച്ചാൽ പോരെ എന്നും തൊട്ടടുത്തായത്തിൽ പറഞ്ഞു. പക്ഷേ മുഫസ്സിറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് ആവശ്യം പോരെ എന്ന് മാത്രമേ അള്ളാഹ് ചോദിച്ചിട്ടുള്ളൂ, അവിടെ മലക്കുകൾ ഇറക്കിയിട്ടില്ല എന്ന് മുഫസ്സിറുകൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം സൂറത്ത് അംഫാലിൽ 9 ഒരു ആയത്തിൽ ഇങ്ങനെ പറയുന്നു, സൂറത്ത് അംഫാലിൽ 9
ആയിരത്തോളം വരുന്ന തുടരെയായുള്ള മലക്കുകളെ നിങ്ങൾ അയച്ചു അല്ലാഹു സഹായിച്ചില്ലേ, നിങ്ങൾ സഹായം ചോദിച്ചപ്പോൾ. അതായത് തുടരെയുള്ള ആയിരം മലക്കുകൾ അല്ലാഹു ഇറക്കി എന്ന് ഖുർആനിലുണ്ട്. അതുകൊണ്ട് അല്ലാഹു ആയിരത്തിനെ ഇറക്കിയിട്ടുള്ളൂ. അതവർക്ക് ഒരു സന്തോഷ വാർത്ത പ്രകാരം അറിയിച്ചതാണ്. അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുവെന്നും ഈ ഖുറൈശികളായ ആയിരം യോദ്ധാക്കളോടുകൂടി മറ്റുള്ള സഹായികളും കൂടെ അവർ വന്ന് സഹായിക്കുമെന്ന് സ്വപ്നം കണ്ടപ്പോൾ അവരോട് കൊടുത്ത ഒരു വാക്ക് മാത്രമാണെന്നും ഇപ്പറഞ്ഞ 3000 5000 ബദറിലിറങ്ങാതെ വെറും 1000 ഇറങ്ങിയതും മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റമദാൻ 17 അന്ന് കാട്ടിക്കൂട്ടുന്ന ഒരു പേക്കൂത്തിന് നമ്മൾ മാറി കൂട്ടു നിൽക്കാൻ പാടില്ല. കാരണം ഒരു ബദരീങ്ങളെ വിളിച്ചിട്ട് എന്തെങ്കിലും നിലയ്ക്ക് ത്വാ ചെയ്താൽ ബദരീങ്ങൾക്ക് നമുക്ക് രക്ഷപ്പെടുത്താൻ ബദരീങ്ങൾക്ക് സാധിക്കൂല. കാരണം ബദരീങ്ങളെ ബദറി യുദ്ധത്തിന് ഈദായ ആ കുറേ ആൾക്കാർക്ക് ശേഷം പല ബദരീങ്ങളും കുറേ കാലം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. അതിൽ പ്ലേഗ് രോഗം പിടിച്ച് മരിച്ച ബദരീങ്ങൾപ്പെട്ട ആളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ 17 അന്ന് ഈ കാണുന്ന കാട്ടിക്കൂട്ടൽ പേക്കൂത്തുകളൊന്നും നമ്മളെ നിർത്ത ഒന്നിനെ കൂട്ടു നിൽക്കരുത്. സുഹൃത്തുക്കളെ, ഏകനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ആ സമൂഹത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക തന്നെ വേണം. കാരണം നമ്മൾ അതിൽ നിന്ന് വിട്ട് പ്രതിഞ്ചലിച്ചാൽ ഇസ്ലാമിൻ്റെ കാര്യം പിന്നെന്താ അധോഗതിയാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പിടുത്തം വിട്ടുകഴിഞ്ഞാൽ പിന്നെ എവിടെ ഇസ്ലാം? അപ്പോൾ അള്ളാഹുവിനെ വിളിച്ച് മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ സഹാബാക്കൾ 313 വരുന്ന സഹാബാക്കൾ, നിങ്ങളറിയാം ആ യുദ്ധത്തിൽ ഒരേ ഒരു കുതിരപ്പടയാളി മിഖ്ദാദ് റളിയല്ലാഹു മാത്രമാണ് അല്ലേ? എന്താണ് അവരുടെ ഈ സാധാരണ ഈ ബദർ യുദ്ധത്തിലെ രഹസ്യ പോരാളികൾ മറുപക്ഷത്തുള്ള ശത്രുപക്ഷത്തുള്ള ആൾക്കാർ രഹസ്യ CADകളായിട്ട് റസൂലിന്റെ ഭാഗത്തേക്ക് വന്ന് നോക്കുകയാണ്, എന്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ വന്ന് രഹസ്യമായി നോക്കിപ്പോയപ്പോൾ അവർ കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയോ, ആ നിൽക്കുന്ന സഹാബാക്കളിൽ നാളെ ഒന്ന് മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാ. മരിക്കാൻ വരുന്നവരെ ജയിക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പുറത്തേതിലാണെങ്കിലോ പെണ്ണും കള്ളും എല്ലാം ഇത് ജോളിയും തമാശയായിട്ട് നേരം കൂട്ടണവർ. അത്രമാത്രം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് സഹാബാക്കൾ രാവിലെ നിയന്ത്രിപ്പിച്ചത്, രാത്രി കാലങ്ങളിൽ. അങ്ങനെയാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതും. ആ ബദർ യുദ്ധത്തിന് ശക്തമായ സഹായം അള്ളാഹു കൊടുത്തില്ലേ? അതിലെ സൂറത്ത് ആലി ഇമ്രാനിൽ കദകാനലക്കും ആയതു ഫീ ഫിയതൈനിൽ തഖത ഫിയതുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. അതായത് രണ്ട് സജീനങ്ങൾ ഏറ്റുമുട്ടാൻ വേണ്ടി നിന്ന സമയത്ത് ഫിയതുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്തത്. വഉഖറാ കാഫിറതു യറൗനഹും മിസ്ലൈഹിം റയൽ ഐൻ. വഉഖറാ കാഫിറതാണ് കാഫറായ ആൾക്കാരാണ് മറുപക്ഷത്ത്, പക്ഷെ അവർക്ക് എന്താ ഒരു അബദ്ധം പറ്റിയത്. യറൗനഹും മിസ്ലൈഹിം റയൽ ഐൻ. അള്ളാഹ് കൊടുത്തൊരു അനുഭവം എന്താച്ചാൽ സത്യനിഷേധികളായ ഭാഗത്ത് നിന്ന് സത്യവിശ്വാസികളുടെ ഭാഗത്തേക്ക് ശത്രുപക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യങ്ങളെല്ലാം ഇരട്ട ഇരട്ടയായിട്ടാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ 313 1000 തന്നെ കുറേ കൂടുതൽ വർദ്ധിപ്പിച്ച് കാണുകയാണ് അവർ. അങ്ങനെ അവർക്ക് ഭയപ്പാട്ടിട്ട് കൊടുത്തതാണ്. സത്യനിഷേധികളായ സൈന്യങ്ങൾ റസൂലുള്ളാഹിന്റെ 313 സഹാബാക്കളെ നോക്കുമ്പോൾ കുറേ ആയിരങ്ങളുള്ളത് പോലെ മറ്റവരുടെ കണ്ണിങ്ങനെ അന്ന് തോന്നിപ്പിക്കുകയാണ്, ഇരട്ടി ഇരട്ടിയായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫീ ദാലിക ലഇബ്രത ലിയുലിൽ അബ്സാർ. സൂറത്ത് ആലി ഇംറാൻ 13 ആയത്താണ്. അല്ലാഹു എന്ന് അത് ഉദ്ദേശിച്ച ആൾക്കാർക്ക് നല്ല ശക്തമായ സഹായം നൽകി അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഈ ബദറിൻ്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളും ഇടപെടാൻ പാടില്ല. അനാവശ്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട്. തെറ്റായ വഴികൾ മാറി നിൽക്കാതിരിക്കും. അതുപോലെ തന്നെ അവസാനത്തെ പത്തൊക്കെ വരാനിരിക്കുന്നു, ഇത്തിക്കാഫിലൊക്കെ ശ്രദ്ധിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി വഫാത്താകുന്നവരെ ഇത്തിക്കാഫിൽ നിന്ന് കാന ഇത്തിക്കഫുൽ അശ്റൽ അവാഖിരി മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹു തുമ്മ ഇത്തിക്കാഫ് സബാജുഹു മിൻ ബാദി. അതായത് അവസാനത്തെ പത്തിൽ റസൂലുള്ളാഹി ഇത്തിക്കാഫിൽ റസൂലുള്ളാഹി മരിപ്പിക്കുന്നവരെ വഫാത്താകുന്നവരെ റസൂലുള്ളാഹിന്റെ കാലശേഷം അവരുടെ ഭാര്യമാരുടെ പള്ളികൾ ഏത്തിക്കാപ്പിരുന്നിരുന്നു എന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതിനുള്ള ദിനങ്ങൾ കൂടുതലൊന്നുമില്ല, നമുക്ക് വളരെ കുറഞ്ഞ സമയങ്ങളെ ഇനി ബാക്കിയുള്ളൂ. ആയുസ്സും ദീർഘായുസ്സും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. നമ്മളൊക്കെ മുമ്പ് കാലത്തൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയുന്ന എന്താ, 2-3 രീതിയിലുള്ള മരണങ്ങളാണ് ഉണ്ടാവും. ഒന്ന് തേങ്ങക്കൊല തലയിൽ പോകണം, അല്ലെങ്കിൽ പാമ്പ് കടിക്കണം. അതന്നുകൊണ്ട് ഇന്ന് പാമ്പ് കുറവാണ്, എല്ലായിടത്തും ഈ ഗ്രാനൈറ്റിലിട്ടുകൊണ്ട് പാമ്പിന് വരാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ അന്ന് 2 ഇന്നെന്താ സുഹൃത്തുക്കളെ, ഞാൻ ബൈക്ക് എടുത്തിട്ടാണ് പുതപ്പാർക്ക് നിന്ന് ഇവിടെ വന്നത്. ഞാൻ തിരിച്ച് എന്തെല്ലാം പ്രസന്ധികൾ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത്, ഏതെല്ലാം ടൗണിൽ കൂടി ഏതെല്ലാം വളവിലേതെങ്കിലും ഒരു കുരുത്തക്കട്ടം വന്നൊന്ന് ഇടിച്ചാൽ തീർന്നില്ലേ? അതുമാത്രമല്ല, ഈ തിരക്ക് പിടിച്ച റോഡിൽ ഒരാൾ തട്ടിയിട്ട് വീണ അയാൾ രക്ഷപ്പെടാനും പൊടുവിലെ ബേക്കെന്ന് വന്നിട്ട് മറ്റോ ലോറിയോ എന്തെങ്കിലും കയറി തീരാണ് അവസാനിക്കുകയാണ്.
അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണം വളരെ വേഗത്തിലാണ്. നമ്മൾ ഒരിക്കലും നാളേക്കൊന്നും വെക്കരുത്. റമദാനാണ് നമ്മുടെ മുമ്പിലുള്ളത്. കിട്ടുന്ന ഒരു മിനിറ്റായാലും ഒരു സെക്കൻഡായാലും എല്ലാം അള്ളാഹുവിൻ്റെ നന്മയിൽ അക്കൗണ്ട് വരുന്ന കാര്യങ്ങൾ ചെയ്യുക. സമ്പത്തും പണമൊന്നും ഇല്ല കൊടുക്കാൻ, എന്തെങ്കിലും നാവ് കൊണ്ട് ഒരാൾക്ക് ഉപകാരം ചെയ്യും. ഇനി ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാളോട് പോയി സപ്പോർട്ട് ചെയ്ത് അവന് കുറച്ച് വിഷമമുള്ളവൻ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. കൂലിയാണ്, എൻ്റെ കയ്യിലില്ല, നിങ്ങളൊന്ന് കൊടുക്കുമെന്ന് പറയാം. ആ ചെയ്യാലോ. ഇനി ഒന്നുമില്ല, നന്മ കൊണ്ട് പറയാം, നന്മ പറയാം, ദിക്ർ ചെല്ലാം, അതുപോലെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ ചെല്ലാം. ഇതൊന്നും നമ്മൾ ഒരു മിനിറ്റ് പാഴാക്കുക. ചില ആൾക്കാർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, നോക്കാനും അറിയില്ല. സുബ്ഹാനല്ലാഹല്ലോ. വലികുല്ലി തസ്ബീഹത്തിൻ സദഖ വകുലികുല്ലി തഹ്മീദത്തിൻ സദഖ വലികുല്ലി തക്ബീറത്തിൻ സദഖ അംറുൻ ബിൽ മഅറൂഫി സദഖ വനഹ്യുൻ അനിൽ മുൻകരി സദഖ അമാതത്തുൻ അദായി മിനൽ തരീഖി സദഖ. ഇതെല്ലാം സദഖയാണ്. സുബ്ഹാനല്ലാഹ് സദഖയാണ്, അൽഹംദുലില്ലാഹ് സദഖയാണ്, അല്ലാഹു അക്ബർ സദഖയാണ്. ഇത് പറയുമ്പോഴാണ് ചെറിയൊരു സംഭവം ഓർമ്മ വരുന്നത്. അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹി ജീവിതത്തിൽ ചെറിയൊരു സംഭവം. അദ്ദേഹം ഇറാഖിലിങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ കൊഴുതപ്പുറത്ത് ഇങ്ങനെ ദൂരയാത്ര നടത്തുക. അന്നത്തെ മദ്ഹബിൻ്റെ ഇമാമിൽപ്പെട്ട ഒരാളാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹി. അന്ന് ഇറാഖിലെ പ്രധാന ഭരണാധികൾ പങ്കെടുക്കുന്ന പള്ളിയിൻ്റെ പരിസരത്ത് കഴുതനെ നിർത്തി അവിടെ കിടക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ആ പരിസരത്ത് ചെന്നായിക്കളെ ശല്യം വല്ലാതെയുള്ള സ്ഥലമാണ്. അങ്ങനെ അന്ന് കുറച്ച് പ്രധാനികളും അവിടെ ഭരണാധികാരികളൊക്കെ പങ്കെടുക്കുന്ന പള്ളിയാണ്. അവർ കാവൽക്കാരുണ്ട് ആ പള്ളിക്ക്. എല്ലാവിധം എല്ലാ സമയത്തും അവിടെ കിടക്കാനും ഇരിക്കാനും പറ്റൂല. അങ്ങനെ സെക്യൂരിറ്റിക്കാർ പിടിച്ച് പുറത്താക്കി. അങ്ങനെ കഴുതയും കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഉറങ്ങാൻ, അത് ഒരു വിരിച്ച് ഒരു ഭാഗത്ത് ഉറങ്ങാൻ നിൽക്കുക. അതാണ് ഇന്നത്തെ പോലത്തെ പണ്ഡിതന്മാരുടെ ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ. ഫോട്ടോയും അതുപോലെ പേപ്പറും മാധ്യമങ്ങളും ഇതിനകത്തൊരു കാലഘട്ടമല്ലേ. അങ്ങനെ അവസാന കുബൂസ് കട നടത്തുന്ന ഒരാൾ ലാസ്റ്റ് നിസ്കരിച്ച് പോകുമ്പോൾ ഒരാളവിടെ അങ്ങനെ കഴുതനി നിർത്തി വായി പിരിച്ച് കിടക്കാൻ ശ്രമിച്ചപ്പോൾ, നിങ്ങൾ ഇവിടെ കിടക്കരുത്, ഇത് അപകടം പിടിച്ച സ്ഥലമാണ്, രാത്രി കാലങ്ങളിൽ ചെന്നായിക്കുള്ള ശല്യമുള്ള സ്ഥലങ്ങൾ, എൻ്റെ കൂടെ വന്നു എൻ്റെ കൂടെ കിടക്കാം ഇന്ന് രാത്രി. അങ്ങനെ കൂട്ടിയിട്ട് പോയി. അങ്ങനെ അയാൾ കുബൂസ്, നിങ്ങൾക്കറിയാലോ ഗൾഫിൽ പോയെന്നൊക്കെ തുണി ചുറ്റിയിട്ട് ഇങ്ങനെ ആ കുബൂസ് കട ഉണ്ടാക്കുന്നിടത്ത് പോയി. അയാളാടെ ഇരുന്ന് കഴുതനെ പുറത്ത് നിർത്തിയ വീട്ടിലുള്ളിൽ കയറിയിരുന്നു. അപ്പോൾ ഇയാൾ കുറച്ച് റൊട്ടിക്കാർ കച്ചവടം ക്യൂ നിൽക്കുമ്പോൾ കുറച്ചും കൂടി ചുട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോ റൊട്ടി ഇങ്ങനെ ചൂടാക്കി വരുന്നതിന് ഒരു റൊട്ടി ഇയാൾ പരത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, മറ്റേ റൊട്ടി പരത്തുമ്പോൾ അൽഹംദുലില്ലാ, മറ്റേ റൊട്ടി പരത്തുമ്പോൾ അള്ളാഹു അക്ബർ. അങ്ങനെ അയാൾ എത്ര ചുട്ട റൊട്ടി ഉണ്ടോ ആ റൊട്ടി എല്ലാം മുതൽക്കൽ ഒരു സുബ്ഹാനല്ലാഹാണ്, അതൊരു അൽഹംദുലില്ലാണ്, ഒരു അള്ളാഹു അക്ബറാണ്. അയാൾ ഒതുവെടുത്ത് പള്ളിയിൽ വന്നിട്ട് മൂലയിൽ നിന്നിട്ടൊന്നും അല്ല സുബ്ഹാനല്ലാഹ്, അയാൾ റൊട്ടി ചുടുമ്പോൾ പറയുന്നത്. ഇത് കേട്ട് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹ് വല്ലാതെ വിഷമം സന്തോഷിച്ചു. പടച്ചോനെ, ഒരു റൊട്ടി കച്ചവടക്കാരൻ്റെ ഈമാൻ പോലും ഈ അഹമ്മദ് ബിൻ ഹംബൽ ഇല്ലാതെ പോയല്ലോ, എന്താണ് അയാളുടെ അവസ്ഥ? അപ്പോൾ ആ റൊട്ടിക്കാരനോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ വല്ല കാര്യങ്ങളും തരാതെ നിന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചിട്ട് തരാത്തതുണ്ടോ? അപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ അപ്പം പറഞ്ഞില്ല, എനിക്കെല്ലാം അള്ളാഹ് തന്നിട്ടുണ്ട്. എന്താ തന്നത്? തായൽ റൊട്ടിക്കടയും മേലെ കടക്കാനുള്ള ചെറിയ റൂമാണ്. ഇതാണ് അയാളെ സമ്പാദ്യം. അയാളെ കാണാൻ കാഴ്ചക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, കുറഞ്ഞതാ. പക്ഷേ അയാൾ അത്ര അയാളത് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്കൊരു കാര്യം അല്ല ഇതുവരെ സാധിപ്പിച്ചു തന്നിട്ടില്ല. ഒരു കാര്യത്തിനോട് അള്ളാഹുവിനോട് വേണ്ടി ഞാൻ പലപ്പോഴായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ന് അറിയപ്പെടുത്ത ഏറ്റവും വലിയ പ്രഗത്ഭ പണ്ഡിതനായ അഹമ്മദ് ബിൻ റഹിമഹുള്ളാഹിയെ മരിക്കുന്നതിനും മുമ്പ് കാണണേ എന്ന പ്രാർത്ഥന ആൾ മുമ്പിലുണ്ട്. ഇത് അഹമ്മദ് ബിൻ ഹംബലാന്ന് അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടില്ല. ആ പ്രാർത്ഥന മാത്രം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹിയെ കുറിച്ച് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. തക്കവിയുള്ളവനാണ്, പഠിച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്നതാണ്. അയാളാണിത് മുമ്പിൽ. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി എന്നുള്ളതാണ് ഞാനിത് പറഞ്ഞത്. ആ കഥ പറയലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന നിമിഷങ്ങൾ, സമയങ്ങൾ, ടൈമുകളൊന്നും വേസ്റ്റാക്കാൻ പാടില്ല. മൊബൈൽ ഇങ്ങനെ ആവശ്യമുള്ളതൊന്നും മറിച്ചിടരുത്. ആവശ്യമുള്ളത് മാത്രം മറിക്കുക. പഠിച്ചവൻ്റെ പ്രതിഫലം കിട്ടുന്നിടത്ത് മാത്രം മറിക്കുക. അതും ഇതും കണ്ടവൻ്റെ മെസ്സേജ് ഒന്നും നമ്മൾ അറിയാതെ പാസ് ചെയ്ത ആവശ്യമില്ലാതെ കുറ്റത്തിൻ്റെ അടിമയായി മാറും നമ്മൾ. ശ്രദ്ധിച്ചോ. അതുകൊണ്ട് ആ തരം മൊബൈൽ ഇന്ന് വരെ എൻ്റെ കയ്യിലില്ല. അൽഹംദുലില്ലാഹ് നാളെ വരെ എനിക്ക് എത്ര പേര് സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ തരത്തിൽ ഇപ്പോൾ പലപ്പോഴും ഞാൻ കുത്തു പറഞ്ഞ പോലെ ആൾക്കാർ പറയും, ഒരു വാട്സപ്പ് ഉണ്ടെങ്കിൽ എത്ര സുഖം അതങ്ങോട്ട് കയച്ചാന്ന് വിടുക. ഇതുവരെ അതിലൊന്നും ഞാൻ പെട്ടിട്ടില്ല നാളെ പറയാൻ പറ്റില്ല. കാരണം അതിൽ പെട്ടാൽ പലപ്പോഴും നമ്മൾ പിടുത്തം വിടും. പലപ്പോഴും അങ്ങനെയാണ്. കാരണം നമ്മൾ ഈ വലിയ മൊബൈലും വെച്ചിട്ട് നന്മയാന്ന് ഖുർആനാന്നൊക്കെ പറഞ്ഞ് മറിക്കുമ്പോൾ വേണ്ടാത്തും മറിക്കും, ചെയ്ത നന്മ അതിൽ പോവുകയും ചെയ്യും.
അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനിയുള്ള ദിവസങ്ങൾ ദിനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഓർത്തുകൊണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കഴിഞ്ഞ പോലുള്ള കോവിഡ് പോലുള്ള മഹാമാരിയിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുവാൻ ദുആ ചെയ്തുകൊണ്ടും, ഇനി പഠിച്ചവനെ അടുത്ത കൊല്ലം റമദാൻ നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ റബ്ബെ പഠിച്ചവനെ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ നോമ്പാക്കി നോമ്പിനെ മാറ്റി തന്നെ എന്നൊക്കെ അള്ളാഹു പ്രാർത്ഥിക്കുക. നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീക്ക് നന്മയും നൽകുമാറാവട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പല നിലക്കും മുസ്ലിങ്ങൾ ദ്രോഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബുൾഡോസർ കൊണ്ട് വീടുകൾ നിരത്തുകയാണ്. പഠിച്ചവൻ്റെ സഹായമില്ലാതെ നമുക്ക് ആർക്കും ഒരു സഹായമില്ല. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, അത്തരം ആൾക്കാരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഈ സ്റ്റേറ്റിൻ്റെ തൊട്ടടുത്ത സ്റ്റേറ്റായ കർണാടകയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ പത്രത്തിൽ മാധ്യമങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, മുസ്ലിങ്ങൾ വളരെ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും പ്രയാസത്തിലാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നിരന്തരം സർവമൊമിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ആ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ അള്ളാഹുവിന് തോഫിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന പല മനുഷ്യന്മാരും ഹോസ്പിറ്റലുകളൊക്കെ കടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, അവർക്കൊക്കെ വേണ്ടി നിരന്തരം ദ്വാരക്കുക. അള്ളാഹു നമുക്കെല്ലാം അള്ളാഹു അനുഗ്രഹം നൽകുമാറാവട്ടെ. ഈ റമദാനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم انصر المسلمين والمؤمنين في كل مكان اللهم امن الخائفين اللهم امن الخائفين اللهم امن الخائفين اللهم اطعم الجائعين اللهم اطعم الجائعين اللهم اطعم الجائعين اللهم انصر من انصر الدين اللهم خذل من خذل الدين اللهم انصر المجاهدين في سبيلك في كل مكان اللهم انك تعلم عيوبنا فاغفرها وتعلم امراضنا واشفها يا شافي الامراض ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وصدقاتنا وزكاتنا وجميع اعمالنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.